ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ കുട്ടികൾക്കായുള്ള വളരെ പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ ഒരു നല്ല തോരൻ ഉണ്ടാക്കാം അല്ലേ? ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ബേബി കിറ്റുകളാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഒത്തിരി പോഷക ഗുണമുള്ള ഇലവർഗ്ഗങ്ങൾ നമുക്ക് കാണാം. അത്തരത്തിലുള്ള ഇലകൾ ഉപയോഗിച്ച് കുട്ടികൾക്കുള്ള വളരെ പോഷക ഗുണമുള്ള ഒരു നാടൻ തോരൻ ഉണ്ടാക്കാം. ഈ പയറിൻ്റെത് തന്നെ തളിരലിയോടുകൂടിയ തണ്ട്, പിന്നെ ചയാമൻസ ചീര, പിന്നെ അരക്കപ്പ് ചെറുപയർ. ചെറുപയർ മുളപ്പിച്ചതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ ചെറുപയർ ഇങ്ങനെ തന്നെയാണ് എടുത്തത്. പിന്നെ കാരറ്റ്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മഞ്ഞൾ, കാന്താരി മുളക്, അതും എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇലകൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് കാരറ്റ് ചെറുതായിട്ട് അരിയണം. അടുത്തത് തേങ്ങയാണ്. ഈ തേങ്ങയിൽ നമുക്ക് കാന്താരി ഇട്ട് ചതുക്കിയെടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച തോരൻ കൂട്ടിലേക്ക് മഞ്ഞളിടാം, ഉപ്പിടാം, പിന്നെ ചതുക്കി വെച്ച തേങ്ങയും കാന്താരിയും ഇട്ട് നന്നായി കുഴച്ച് എടുക്കുക. ഇനി നമുക്ക് തോരൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഏകദേശം പൊട്ടി വന്നു. ഇനി നമുക്ക് കറിവേപ്പിലയിട്ട് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തോരൻ കൂട്ടിട്ട് നന്നായി ഇളക്കി 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് അധികം വേവിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ തോരൻ ഏകദേശം വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപയർ വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യണേ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പോഷക ഗുണമുള്ള തോരൻ റെഡിയായിരിക്കുന്നു. കൂടെ കട്ടിത്തരും. ഇതൊക്കെ വളരെ വൈറ്റമിൻസ് അടങ്ങിയ ഒട്ടും വിഷം കലരാത്തതുമായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാം. പിന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും കണ്ണിനും പ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ചും ഈ കൊറോണ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലുള്ള ഭക്ഷണം നൽകുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കൂ. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കൂ. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.